നമ്മൾ കേരളത്തിലേക്ക് തിരികെ വരികയാണ് കേരളത്തിലേക്ക് മാത്രമല്ല നമ്മുടെ മൊത്തത്തിൽ രാജ്യത്തുള്ള ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത് ഭിന്നശേഷിക്കാരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം മാറരുത് അവർക്കൊപ്പം നിൽക്കുന്ന തങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരായി തന്നെ അവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറണം എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ആ വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഭിന്നശേഷിക്കാരെ പരിഹസിക്കരുതെന്നാണ് മാധ്യമങ്ങളോടും സിനിമാക്കാരോടും കോടതി പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനെതിരെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി ഇത്തരത്തിലുള്ള പരിഹാസം അവരുടെ അന്തസ്സിനെ ബാധിക്കുന്നതും സാമൂഹിക വിവേചനം നിലനിർത്തുന്നതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു മഠയൻ മുടന്തൻ തുടങ്ങിയ പദങ്ങൾ സിനിമയിലും മറ്റും ഉപയോഗിക്കുന്നത് സാമൂഹിക മാധ്യമത്തിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു സോണി പിക്ചേഴ്സ് നിർമ്മിച്ച ആങ് മിച്ചോളി എന്ന ഹിന്ദി സിനിമയിൽ ഭിന്നശേഷിക്കാരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഈ വാർത്ത സിനിമയിൽ ഇത്തരക്കാരെ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് എങ്കിൽ തന്നെയും മാധ്യമപ്രവർത്തനത്തിൽ തന്നെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മാധ്യമ വാർത്ത വായിക്കുന്ന അവതാരകർ അടക്കമുള്ളവർ നിരന്തരമായിട്ട് അവരുടെ ചർച്ചകളിലും വാർത്ത വായനയ്ക്കിടയിലും ഉപയോഗിക്കുന്ന പല പദങ്ങളും നോക്കുക കരിദിനമാചരിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ കറുത്ത ദിനമായിരുന്നു ഇന്ന് പൊട്ടത്തരം പറയരുത് മുടന്തന്യായം പറയരുത് എന്നുള്ള വാക്കുകൾക്കൊക്കെ അകത്ത് ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന ഒരു പദന ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മോശം പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ വിവരമില്ലായ്മ ചെയ് ഉള്ള ഒരു പ്രവൃത്തി ചെയ്താൽ മടയത്തരം എന്ന് പറയുന്നു മടയൻ ആയിരിക്കുക എന്ന് പറയുന്നത് അതൊരു ശാരീരിക വൈകല്യം കൊണ്ട് സംഭവിച്ചവരെ സംബന്ധിച്ചിട്ട് ആ പ്രയോഗം അവരിൽ എത്രത്തോളം വേദന ഉണ്ടാക്കും മുടന്തന്യായം പറയരുത് എന്ന് പറയുമ്പോൾ ഒരാൾ മുടന്തനായി പോകുന്നത് അയാൾ വിചാരി വിചാരിച്ചിട്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മളുടെ വാക്കുകൾക്കകത്ത് അറിയാതെ ഒരു സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ വെ ചേർത്ത് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ശരിയെ ഭാഗമായിട്ട് നാം ഒഴിവാക്കേണ്ടതുണ്ട് കരിദിനം എന്ന വാക്കിന് പിന്നെ എന്താണ് പ്രശ്നമെന്ന് തിരിച്ച് ചില പ്രേക്ഷകർ ചോദിച്ചേക്കാം കറുത്തത് കറുത്തതെല്ലാം മോശമാണ് മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദു ദുഃഖത്തിന് വേണ്ടിയിട്ട് ഒരു നിറം എന്ന രീതിയിൽ കറുപ്പിനെ മാറ്റി മാറ്റിവയ്ക്കുന്നത് ശരിയാണോ ഇരുണ്ട നിറത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ ആഫ്രിക്കക്കാരാവട്ടെ അല്ലെങ്കിൽ കറുത്ത നിറമുള്ളവരാകട്ടെ അവരെ എല്ലാം അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമോ പ്രതിഷേധിക്കുകയാണെങ്കിൽ പ്രതിഷേധിക്കുന്നു അതിന് പ്രതിഷേധ ദിനം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുക അതിന് എന്തിന് കരുദിനം എന്ന ഉപയോഗിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത എന്ന് പറയുമ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് ഒരു മോശം നിറമാണെന്നും അത് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള നിലയ്ക്കൊക്കെ ഓരോ വാക്കിനകത്തും ഇതിനു മുൻപുള്ള സമൂഹം ഉണ്ടാക്കി വെച്ച വിവേചനം ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളിൽ നിന്ന് സിനിമാക്കാർ മാത്രമല്ല പൊതുസമൂഹം മൊത്തത്തിലും മാധ്യമ മാറി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷിക്കാരായിട്ടുള്ളവരുടെ ജീവിതശൈലികളെ വെച്ചുകൊണ്ട് സിനിമകളെടുത്ത് നിരന്തരം ഹിറ്റാക്കിയ ചില സംവിധായകരും നടന്മാര് തന്നെയുണ്ട് സംഭാഷണത്തിലെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ കാലമുടന്തിയതൊക്കെ വെച്ച് അഭിനയിച്ചുകൊണ്ട് അതിലൊക്കെ ഉടനീളം ആ സിനിമ അവർക്കൊപ്പമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അവരുടെ വൈകല്യങ്ങളെ കളിയാക്കുന്നതിനെ മുതലെടുത്തുകൊണ്ട് ചിരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഈ വാർത്തയ്ക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക